ആ മച്ചാമാരെ, നമ്മളിന്ന് വാഹയ്ക്ക് വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കാണ്. വാഹവേട്ട. അപ്പം സമയം ഒരുപാട് ഇച്ചിരി സന്ധ്യയായി, ഒരു 4:30 ആയി എങ്കിലും അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും നമ്മളിന്ന് പോയി നോക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും കുട്ടനാട് റാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ മച്ചാന്മാരെ, നമ്മൾ അല്പം ട്രാവൽ ചെയ്ത് വന്ന് സ്പോട്ടിലെത്തി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന്. നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുള്ള സ്പോട്ടാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വന്ന് അടിക്കുന്നതാണ്. നോക്കാം. ആ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. മച്ചാന്മാരെ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് സാധനം അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയത്തില്ല, ചെറുമീനാന്ന് തോന്നുന്നു. ആ ചെറുമീനാണ്. പറഞ്ഞുകൊണ്ടിരുന്നപ്പം തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഓ ഫക്ക്, റോഡ് പിടിച്ചങ്ങ് എന്തുവായിരുന്നത്, പിടുത്തം കണ്ടിട്ട് ചേർമീനാന്ന് തോന്നുന്നില്ല കേട്ടോ. ആ ചേർമീൻ ചേർമീൻ ചേർമീൻ. അങ്ങനെ മച്ചാന്മാരെ, നമ്മളെ നിങ്ങളോട് നമ്മൾ അടിയും കൊടുത്ത് തുടങ്ങിയുള്ളു. ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മീനടിച്ച്. മോനാസണ്ണൻ മോനാസണ്ണ പാവണ, ഞാൻ അങ്ങോട്ട് വരാം. ബാ കോരി, മീനെ കോരി. മീനെ കോരാൻ നോക്ക്. ഓക്കെ, ആ ഞാൻ വരാം. റോഡിന് നിങ്ങളെ കുറേ. ആ കോരി, കൊള്ളാം. വേടിയും മിന്നൽ മിന്നൽ സാധനം മിന്നലെണ്ണ മിന്നൽ. ഇനി കൊണ്ടുപോകാനെ, ഒരു മിനിറ്റ് ഇനി കൊണ്ടു. ആഹ്, സബാഷ് സബാഷ്. മച്ചാന്മാരെ, നമ്മളങ്ങോട്ട് അടിച്ചതേ ഉള്ളൂ. ഫാസ്റ്റ് നമുക്ക് മീൻ വേണ്ട. നോക്കി അവനെ നോക്കി കേട്ടോ. വാടാ വേണ്ട മച്ചാന്മാരെ, നമ്മുടെ ചെറുമീൻ കണ്ടോ. ഏകദേശം ഒരു 1.5 kg വലുപ്പമുള്ള അടിപ്പം ചെറുമീൻ കണ്ടോ. വേണ്ട, അതിനെ ഞാൻ പൊക്കി കാണിക്കും കേട്ടോ. നമ്മുടെ സീമാൻ്റെ ഗോട്ട് ടോട്ട്സേനാണ് അടിച്ചത്. ഓ, അവനിപ്പണാണ് തോന്നുന്നു, ജീവൻ വേണം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടിപൊളി ചെറുമീൻ കണ്ടോ. മനസ്സിന് എങ്ങനെയുണ്ട് ഇവനെ, പുളിയല്ലേ. അപ്പോൾ ഇവനെ നമ്മളങ്ങ് ഊരുവാണ്. ഇവനെ കാണിക്കാം കേട്ടോ, അടിപൊളി ഐറ്റം കണ്ടോ. അപ്പം ഇനി നമുക്ക് ഒരുപാട് ഫിഷിങ് നടത്താനുണ്ട്. എനിക്കിവിനെ കാണട്ടെങ്കിൽ അടിപൊളി നല്ല കളറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവൻ്റെ ഹുക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. ഹുക്ക് ഇവൻ്റെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യണം. ഏ, ഇവിടെ കിടന്നതല്ല, പുതിയതായിട്ട് ഇറങ്ങി വന്ന, നിറം കാണുമ്പോൾ അറിയാം. ഹുക്ക് റിമൂവ് എടുക്കട്ടെ. അല്ലെ, നമ്മുടെ ഹുക്കൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ മീനെ നമ്മൾ കേട്ടോ, ഹുക്കൊക്കെ അവൻ്റെ റിമൂവ് ചെയ്ത് കേട്ടോ. അപ്പം മോനാസണ് അവനെ കൈ മാറുകയാണ്. എന്നാ മോനാസണ്ണ, അവനെ കൊണ്ടുപോയിക്കോ. ഇവനല്പം വാഹ പോലല്ല, ചേർമീൻ ഭയങ്കര അഗ്രസീവാണ്. കാരണം വള്ളത്തെ വീണാ ചാടി എങ്ങനെയും വെള്ളത്തിൽ പോകാനാണ് അത് നോക്കുന്നത്. അല്ലാതെ നമ്മുടെ വാഹയൊന്നും പോലെ അവനങ്ങനെ കുറച്ച് നേരം ക്ഷീണതനായിട്ട് കിടക്കരുത്. പക്ഷേ വാഹയ്ക്കാൻ ശക്തി ഉള്ളെങ്കിലും വെള്ളത്തിൽ വീണാൽ, കരക്ക് വീണാലും ചാടിച്ചാടി വെള്ളത്തിലോട്ട് ചാടണം എന്നുള്ള ചിന്ത മൊത്തം ചെറുമീനാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവനെ കൈ മറിയാൻ നമുക്ക് മുന്നോട്ട് പോയി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മച്ചാന്മാരെ, മാരക കോളാണ്, മാരക മഴക്കോളാണ് നമ്മളെ കാണുന്നത്. എന്തോ ആയി തീരുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് മുന്നോട്ട് പോവുകയാണ്. നല്ല മാരക മഴക്കോളാണ്. മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാണുന്നത് നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. ആ നമുക്ക് നോക്കാം, കിട്ടും മഴ പെയ്യുന്നവരെ മീൻ കിട്ടുന്ന മീനെ നമുക്ക് പിടിക്കാം. അത് കഴിഞ്ഞുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം മഴ പെയ്യുന്നവരെ നമുക്ക് മീൻ പിടിക്കാം. തുടങ്ങി നോക്കാം. അടിച്ചടിച്ച്. ആ എവിടെ നിന്ന് വന്ന് അടിച്ചാണെന്നറിയത്തില്ല, ഏതോ ലോകത്തു നിന്ന് വന്ന് അടിച്ചിട്ട് അതിൻ്റെ പാട്ടിൽ. ആഹ്, അടിച്ചേ. ചെറുതാണ് കേട്ടോ. അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയത്തില്ല. എവിടെ നിന്നോ വന്നു, അടിച്ച സ്ഥലത്തൊന്നും പോലും അല്ല വന്ന്. ആ അത്രയേ ഉള്ളൂ. മച്ചാന്മാരെ, ഡാർക്ക് സീനാണ്.
ഇടിവെട്ടുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര മഴയാണ് വരാൻ പോകുന്നത്. അതിന് കൊണ്ടുപോവനെ, ഞാൻ പിള്ളേരെ ഒന്ന് കാണിക്കട്ടെ. മീന് നമ്മൾ അവർക്ക് മാക്സിമം ഷോ ചെയ്യണം വെച്ചാൽ വരെ നമുക്ക് കിട്ടിയ മീൻ അയ്യടാ. പക്ഷേ ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മീനിൻ്റെ മീനിൻ്റെ അകത്ത് കുള്ളന്മാരാന്ന് തോന്നുന്നു. നല്ല ഷെയ്ഡായി, പക്ഷേ വലിപ്പമില്ല. ഏതോ ഇല്ലാത്ത വീട്ടിലെ പയ്യനാന്ന് തോന്നുന്നു. കഷ്ടം, നമ്മളും ഒക്കെ ഇല്ലായ്മയെന്നാണ്. അത് ഇവൻ്റെ സൈസ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അവൻ ഭയങ്കര ഹെവി വർക്കറാണെന്നാണ് പൊതുവെ ചില മീനുകളോട് അന്വേഷിച്ചവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാം. അല്ലേ പെയ്യ നൈസായി ഇടവേ ഇന്ന് റിമൂവ് ചെയ്യട്ടെ. നീ ഒന്ന് ആ മര്യാദക്ക് നീ ഒന്ന് അടങ്ങ്. അല്ലേ കണ്ടോ മച്ചാമാരെ, നീ മീനെ കണ്ടോ? ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു മീൻ ഇങ്ങനെ ഇത്ര ഷേഡി കിട്ടുന്നത്. നല്ലൊരു ഓമനത്തുള്ളൊരു മീൻ. ഇത് മെയിലാണ്, ഡെഫിനറ്റ്ലി ഇത് മെയിലാണ്. മെയിൽ ഫിഷാണ്, മെയിൽ ഫിഷാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ അടിവശം കണ്ടോ? അടിവശം കാണുമ്പോൾ ഇത് മെയിൽ ഫിഷിൻ്റെ ആണ്. ഇച്ചിരി തടുപ്പില്ലാത്ത ഇത് ഉറപ്പായിട്ട് മെയിൽ ഫിഷാണ്. അടിപൊളി ഒരു മീൻ. അപ്പം നമുക്കിനിയും എത്രത്തോളം മീൻ പിടിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കാറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ, അതുപോലെ തന്നെ നല്ല മഴക്കാറുമുണ്ട്. അപ്പോൾ ഈ മീനെ നമ്മൾ പെട്ടെന്ന് മോനാസന്ന് കൈമാറിയിട്ട് നമ്മളിനി മുന്നോട്ട് മീൻ പിടി അടിക്കാൻ പറ്റുന്നത്ര അടിക്കും. അല്ല മഴ പെയ്താൽ ഏതെങ്കിലും പാലത്തിൻ്റെ കീഴിൽ വല്ലതും കയറി നിൽക്കേണ്ട വരും. അല്ലെ നമ്മളും നനയും, നമ്മളെ വീഡിയോ എടുക്കുന്ന ഫോണും നനയും, എല്ലാം നനയും. മീൻ നനഞ്ഞാൽ മീൻ മീൻ കുഴപ്പമില്ല, മീൻ ഏതായാലും പനിയൊന്നും വരത്തില്ല. ബാക്കി പനി വരുന്നത് നമുക്കല്ലേ വരുത്തുള്ളൂ. മനസ്സന്ന ഇവനെങ്ങെടുത്തോ, അത് മണ്ടക്കുടക്കേക്ക്. എന്നാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, മഴക്കാറ് കണ്ടോ, നല്ല മഴക്കാറാണ്. ഈ മഴ നമ്മളെ നനയ്ക്കും. വേനൽ മഴ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പെയ്യുവാണ് നല്ല രീതിയിൽ പെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യുമെന്ന് അറിയാതെ മുന്നോട്ട് പോയി അടിക്കണമെന്നുണ്ട്, വീട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ട്. നല്ല കാറ്റാണ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ കാറ്റിലേക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മച്ചാമാരെ, നമ്മൾ വീഡിയോ ഏകദേശം നിർത്തുവാണ്. കണ്ട പുറകിൽ നല്ല രീതിയിൽ മഴ അരച്ച് വരികയാണ്. നല്ല മഴക്കോളും ഉണ്ട്, അതുപോലെ തന്നെ ഇടിയും വെട്ടുന്നുണ്ട്. നമുക്ക് ഈ റോഡ് അങ്ങനെ ഇടി വെട്ടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഇത്ര മീനൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.